എല്ലാവർക്കും നമസ്കാരം. ഗ്രാൻഡ്പാ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഗ്രാൻഡ്പാ അശോക്, നിങ്ങളുടെ അശോക് അപ്പൂപ്പ. ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തല്ലോ അല്ലേ? ചെയ്യാത്തവരുണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുമൊക്കെ കമൻ്റ് ഇടുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഈ കഥകൾ നിങ്ങൾ പണ്ട് കേട്ടതുപോലെയാണോ ഇപ്പോഴും ഉള്ളത്, എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യുമോ? നല്ലൊരു ഇൻട്രാക്ഷൻ വരുള്ളൂ അതിൽ. ഓക്കെ, അപ്പോൾ ഇന്ന് എന്ത് കഥയാണെന്ന് പറഞ്ഞിരുന്നത്? ശിബി ചക്രവർത്തിയുടെ കഥ. ഓക്കെ, നേരെ കഥയിലേക്ക് പോവാം. ഉശീനര രാജ്യത്തെ രാജാവായിരുന്നു ശിബി. മഹാധർമ്മിഷ്ഠൻ എന്ന് പേര് കേട്ടതാണ്. ധർമ്മത്തിനപ്പുറം ഒരു കാര്യവും അദ്ദേഹം ചെയ്യില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ ആ ധർമ്മം ലോകമെമ്പാടും ഈവൻ ദേവലോകത്ത് പോലും പുകഴ് പെറ്റതായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശിബി ചക്രവർത്തി തൻ്റെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ, രാജസദസ്സിലിരിക്കുമ്പോൾ, ഒരു പ്രാവ് പറന്നു വന്ന് അദ്ദേഹത്തിൻ്റെ മടിയിലിരുന്നു. അതിൻ്റെ പിന്നാലെ ഈ പ്രാവിനെ പായിച്ചു കൊണ്ടുവന്ന പരുന്തും വന്നു. മടിയിൽ വന്നിരുന്ന ഈ പ്രാവ് മഹാരാജനോട് പറഞ്ഞു, ചക്രവർത്തി എന്നെ രക്ഷിക്കണം, ദാ പരുന്തന്നെ തിന്നാൻ വരികയാണ്, താങ്കളെൻ്റെ ജീവൻ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ശിബി സമ്മതിച്ചു, ഓക്കെ, നിന്നെ ഞാൻ സേവ് ചെയ്തോളാം, ഡോണ്ട് വറി എന്ന് പറഞ്ഞു. പക്ഷെ പുറകെ വന്ന പരുന്ത് പറഞ്ഞു, പക്ഷെ താങ്കൾ ചെയ്യുന്നത് ശരിയല്ല, അത് ധർമ്മമല്ല. ധർമ്മമനുസരിച്ച് എനിക്ക് ഭക്ഷിക്കാനുള്ളതാണ് പ്രാവ്, അതിനെ താങ്കൾ രക്ഷിക്കുന്നത് ശരിയല്ല, അതിനെ വിട്ടു തരണം. അപ്പോൾ ശിബി പറഞ്ഞു, എന്നെ അഭയം പ്രാപിച്ചതാണ് ഈ പ്രാവ്, ജീവൻ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചതാണ്, ഞാനത് സമ്മതിച്ചതുമാണ്, അതുകൊണ്ട് അവനെ വിട്ടുതരാൻ പറ്റില്ല, അത് എൻ്റെ ധർമ്മത്തിനെതിരാണ്, വിട്ടുതരാൻ പറ്റില്ല. രണ്ടുപേരും തമ്മിൽ തർക്കമായി. ഒടുവിൽ രാജാവ് പറഞ്ഞു, നിനക്കെന്താണ് വേണ്ടത്? നിനക്ക് വിശപ്പെടുകയല്ലേ വേണ്ടു, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, അത് നിനക്ക് ഞാൻ തരുന്നതാണ്. ഈ പരുന്ത് സംഭവിച്ചില്ല, ഞാൻ പ്രാവിനെ തിന്നാനാണ് വന്നത്, എനിക്ക് പ്രാവ് മതി. രണ്ടും സ്റ്റേൽമേറ്റായി, അങ്ങും ഇങ്ങും ആരും മാറുന്നില്ല. അവസാനം ഈ പരുന്ത് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഈ പ്രാവിൻ്റെ തൂക്കത്തിൽ താങ്കളുടെ വലത് തുടയിൽ നിന്നും മാംസം മുറിച്ച് തന്നാൽ മതി, അത് കഴിച്ച് ഞാൻ സംതൃപ്തനായിക്കോളാം എന്ന് പറഞ്ഞു. ശിബി സമ്മതിച്ചു, ഒരു തുലാസം കൊണ്ടുവന്നു, അതിൻ്റെ ഒരു തട്ടിൽ പ്രാവിന് വെച്ചു. ശിബി തൻ്റെ തുടയിൽ നിന്നും മാംസം മുറിച്ചെടുത്ത് മറ്റേ തട്ടിൽ വെച്ചു. പക്ഷേ ഈ പ്രാവിരുന്ന തട്ട് താഴെ തന്നെ ഇരുന്നു, അതാ അരച്ച് പോരാതെ വന്നു. അദ്ദേഹം വീണ്ടും മുറിച്ചു വെച്ചു, തീർന്നില്ല. അടുത്ത വീണ്ടും ഇടത്തെ തുടയിൽ നിന്ന് മുറിക്കാൻ തുടങ്ങി, അവിടെ നിന്ന് മുറിച്ചു വെച്ചു, പക്ഷേ പ്രാവിരുന്ന ഭാഗം ഉയരുന്നില്ല. അവസാനം ശിവി ചക്രവർത്തി സ്വയം ഈ ത്രാസിന് മുകളിൽ കയറിയിരുന്നു, അപ്പോഴാണ് പ്രാവിരുന്ന ഭാഗം ഉയർന്നത്. രണ്ടും തുലാസിൽ ഈക്വലായത് അപ്പോഴാണ്. തന്നെ ഭക്ഷിച്ചുകൊള്ളാൻ ശിബി ഈ പരുന്തിനോട് പറഞ്ഞു. അപ്പോൾ ഈ പരുന്ത് പറഞ്ഞു, ഞങ്ങൾ നിന്നെ പരീക്ഷിക്കാൻ വന്നതാണ്, ഞാൻ ഇന്ദ്രനാണ്, അഗ്നിയാണായിരിക്കുന്നത്, ഞങ്ങൾ നിന്നെ പരീക്ഷിക്കാൻ വന്നാണ്, നീ നിന്റെ ധർമ്മത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, എല്ലാ നല്ലതും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ശിബി അനുഗ്രഹിച്ചിട്ട് അവർ രണ്ടാളും പോവുകയും ചെയ്തു. ഇതൊരു കഥ, ഇതൊരു പക്ഷേ നിങ്ങൾ പലരും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ, മുമ്പ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അടുത്തൊരു കഥ പറയാം. നാരദ മഹർഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഈ സംഭവത്തിന് ശേഷം വളരെ കാലം കഴിഞ്ഞ് ഒരിക്കൽ വിശ്വാമിത്ര മഹർഷിയുടെ പുത്രൻ അഷ്ടകൻ എന്നു പേരായിട്ടുള്ള രാജാവായിരുന്നു. വിശ്വാമിത്രൻ ആദ്യം രാജാവായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. ആ വിശ്വാമിത്ര മഹർഷിയുടെ പുത്രൻ അഷ്ടകൻ, അയാളും രാജർഷി എന്നാണ് അറിയപ്പെട്ടിരുന്നത്.
അദ്ദേഹം അശ്വമേധയാഗമൊക്കെ കഴിഞ്ഞ് തൻ്റെ അരമനയിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു ഒരു രഥത്തിൽ. കൂടെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ പ്രദർദനൻ, വസുമനസ്, ഇവർ രണ്ടുപേരും കൂടെ ശിബിയും ഉണ്ടായിരുന്നു. അവർ നാലാളിങ്ങനെ പോകുമ്പോൾ വഴിയിൽ നാരദ മഹർഷിയെ കണ്ടുമുട്ടി. അപ്പോൾ അദ്ദേഹത്തിനോട് ലിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അദ്ദേഹം തേരിൽ വിളിച്ച് കയറ്റി. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് അവരിൽ ഒരാൾ ഒരു സംശയം ചോദിച്ചു നാരദനോട്. അദ്ദേഹത്തിനോട് ചോദിച്ചു, മുനെ, നമ്മളിപ്പോൾ അഞ്ച് പേരുണ്ടല്ലോ, ഇനി സ്വർഗത്തിലേക്കിപ്പോൾ നാല് പേർക്കേ കടക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ആരിറങ്ങണം എന്ന് ചോദിച്ചു. നാരദ മുനി സംശയമില്ലാതെ പറഞ്ഞു, ഈ അഷ്ടകൻ ഇറങ്ങണം. അതെന്താ കാര്യം? അവിടെ ഞാനൊരിക്കൽ ഈ അഷ്ടകനോടൊപ്പം ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ വളരെയധികം പശുക്കൾ കണ്ടു, പല നിറങ്ങളിലും സൈസിലുമൊക്കെ ഉള്ള പശുക്കളെ കണ്ടു. ഇതൊക്കെ ആരുടെയാണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഈ അഷ്ടകം പറഞ്ഞു, ഇവയെല്ലാം ഞാൻ ദാനം ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ സ്വയം പുകഴ്ത്തലായില്ലേ, താൻ തന്നെ ദാനം ചെയ്തതാണെന്ന് പറഞ്ഞ്. അങ്ങനെയുള്ള ആൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് അഷ്ടകൻ ഇറങ്ങേണ്ടി വരും. അപ്പോൾ ചോദിച്ചു, ഇനി അഥവാ രണ്ടുപേരിറങ്ങണമെന്ന് എന്ന് വന്നാലോ? അപ്പോൾ പറഞ്ഞു, എന്നാൽ അടുത്തതായിട്ട് പ്രദർദനൻ ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതിൻ്റെയും കാരണം ചോദിച്ചാൽ എന്താ കാര്യം? അപ്പോൾ താരതമ്യം പറഞ്ഞു, ഈ പ്രദർദനോടൊപ്പം ഞാനൊരിക്കൽ നാല് കൂട്ടി ഒരു രഥത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് നാല് ബ്രാഹ്മണർ വന്നിട്ട് ഈ പ്രദർദനോട് ഓരോരോ കുതിരകളെ ദാനമായിട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു. അതും ഉടനെ തന്നെ വേണമെന്ന് പറഞ്ഞു. പ്രദർദനൻ തൻ്റെ കുതിരകളെല്ലാം അവർക്ക് ഓരോരുത്തർക്കും ദാനം ചെയ്ത് എന്നിട്ട് ഈ രഥം സ്വയം വലിച്ച് ദേഹം പോകാൻ തുടങ്ങി. പോകുന്നതിനിടയ്ക്ക് പ്രദർദനം പറഞ്ഞു, ഈ ബ്രാഹ്മണർക്ക് യാതൊരു ബോധവുമില്ല, പെട്ടെന്ന് തന്നെ വേണമെന്ന് പറയാൻ, അവർക്ക് സ്വന്തം കാര്യം മാത്രമേ ചിന്തയുള്ളൂ, ദാ ഞാൻ വലിച്ചുകൊണ്ട് പോകുന്ന കണ്ടില്ലേ. ദാനം കൊടുത്തിട്ട് അത് തെറ്റാണെന്ന് തോന്നിപ്പിച്ച് കഴിച്ചാൽ ആ ദാനത്തിന് അർത്ഥമില്ല. അതുകൊണ്ട് പ്രദർദനും സ്വർഗത്തിൽ കയറാനാവില്ല, അവനെ ഇറങ്ങേണ്ടി വരും. അപ്പോൾ അടുത്ത ആൾ ചോദിച്ചു, ഇനി അഥവാ രണ്ടു പേർക്കേ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ആരിറങ്ങേണ്ടി വരും? പറഞ്ഞു, സംശയമില്ല, വസുമനസ് ഇറങ്ങണം. അതെന്താണ് കാര്യം, എന്താണ് വസുമനസ് ഇറങ്ങുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാനൊരിക്കൽ ഈ വസുമനസ്സിൻ്റെ വീട്ടിലെത്തുമ്പോൾ അദ്ദേഹം രഥപൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രഥപൂജ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഭഗവാന്റെ രഥം എന്ന് സങ്കല്പിച്ചാണ് അദ്ദേഹം പൂക്കൾ എറിഞ്ഞുകൊണ്ടിരുന്നത്. രണ്ടു തവണ അദ്ദേഹം ഭഗവാന്റെ തേര് എന്ന് സങ്കല്പിച്ച് എറിഞ്ഞു. മൂന്നാമത് എറിയുന്നതിന് മുമ്പേ തൻ്റെ തേരാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു, എന്നിട്ടാണ് ഭഗവാന്റെ തേരെന്ന് പറഞ്ഞെറിഞ്ഞത്. അതായത് മിഥ്യാബോധത്തിലാണ് ഇദ്ദേഹം ചെയ്യുന്നത്. തൻ്റെ ആണെന്ന് അറിയാം, തനിക്കുള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് വെറുതെ ഭഗവാന്റെ പേരും അറിയാണ്. അതുകൊണ്ട് ഇയാൾക്കും സ്വർഗത്തിൽ സ്ഥാനമുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇനി അഥവാ നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്കേ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞാൽ ആരിറങ്ങണം? അപ്പോൾ നാരദൻ പറഞ്ഞു, സംശയമില്ല, ഞാനിറങ്ങും, സ്വർഗത്തിലേക്ക് ശിബിക്ക് മാത്രമേ കയറാനാവൂ. അപ്പോൾ എല്ലാവരും ചോദിച്ചു, അതെങ്ങനെ, അതിനെന്ത് കാരണം? അപ്പോൾ നാരദൻ പറഞ്ഞു, ഈ ശിബി ധർമ്മിഷ്ഠനാണ് എന്ന് കേൾവി കേട്ട ആളാണ്, പ്രശസ്തനാണ്, പക്ഷേ അദ്ദേഹം കോപത്ത് ജയിച്ച ആളുമാണ്, അതുകൊണ്ട് അദ്ദേഹമാണ് സ്വർഗത്തിലേക്ക് കയറുക. ബാക്കിയുള്ളവർ ചോദിച്ചു, അതെങ്ങനെ? അപ്പോൾ പറഞ്ഞു, പണ്ട് ഒരിക്കൽ ഈ ശിവയുടെ അടുത്ത് ഒരു ബ്രാഹ്മണൻ ചെന്നു, തനിക്ക് ഇഷ്ടമുള്ളത് ഭക്ഷിക്കാൻ തരണമെന്ന് ആവശ്യപ്പെട്ടു. ശിവി സമ്മതിച്ചു, എന്താ വേണ്ടതെന്ന് പറയാം, എന്താ വേണ്ടത് കഴിക്കാൻ പറഞ്ഞോളൂ. ഈ ബ്രാഹ്മണൻ പറഞ്ഞു, നിന്റെ മകനെ കൊന്ന് അവൻ്റെ മാംസം എനിക്ക് കറിയാക്കി കൊണ്ടുവരണം, അതാണ് എനിക്ക് കഴിക്കാൻ വേണ്ടതെന്ന്. എന്നിട്ട് ഈ ബ്രാഹ്മണൻ പുറത്തേക്ക് പോയി. ശിവി ഒന്നും ആലോചിച്ചില്ല, നേരെ ചെന്ന് തൻ്റെ മകനെ കൊന്ന് അവൻ്റെ മാംസം കൊണ്ട് കറിയുണ്ടാക്കി അതുകൊണ്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണനില്ല, അയാൾ പുറത്തേക്ക് പോയിരിക്കുന്നു. ഈ ബ്രാഹ്മണനെ അന്വേഷിച്ച് ഈ കറിയുമായിട്ട് ശിവി പുറത്തേക്ക് വന്നു. നഗരത്തിലേക്ക് എത്തുമ്പോൾ എന്താ കാണുന്നത്? ഈ ബ്രാഹ്മണൻ അവിടെയുള്ള വീടുകളും ഭണ്ഡാരശാലകളും സ്റ്റോർ റൂംസ്, വലിയ വലിയ സ്റ്റോറുകളൊക്കെ അല്ലേ, എല്ലാം തീ വെച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ടും
ശിവി ഒന്നും മിണ്ടില്ല. നേരെ ബ്രാഹ്മണൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, താങ്കൾക്കുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ ബ്രാഹ്മണൻ ദേഷ്യത്തിലേക്കും തിരിഞ്ഞിട്ട് പറഞ്ഞു, നീ തന്നെ കഴിക്കൂ എന്ന് പറഞ്ഞു. ഒന്നും സംസാരിക്കാതെ ശിവി അവിടെ ഇരുന്ന് തൻ്റെ മകൻ്റെ മാംസം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം എടുത്ത് കഴിക്കാനായിട്ട് ഒരുങ്ങി. എടുത്ത് കൈ ഇവിടെ വന്നതും ആ ബ്രാഹ്മണൻ കൈപിടിച്ച് തടഞ്ഞു, അരുത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഈ ബ്രാഹ്മണൻ അപ്രത്യക്ഷനായി. ശിവി നോക്കുമ്പോൾ താൻ കൊന്ന് മാംസം കൊണ്ട് കറി വെച്ചു എന്ന് വിശ്വസിച്ച തൻ്റെ മകൻ പൂർണ്ണ ആരോഗ്യത്തോടെ അരോഗദൃഢഗാത്രനായി സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്നു, അത്യന്തം സുന്ദരനായിട്ട്. എല്ലാം ഒരു മായയായിരുന്നു എന്ന് അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലായത്. ഈ ശിബിക്ക് ഇപ്പോഴും അറിയില്ല ആരായിരുന്നു ആ ബ്രാഹ്മണൻ എന്ന്. ഇപ്പോൾ പറയാം, പരമപിതാവായ ബ്രഹ്മാവായിരുന്നു അന്ന് നിന്നെ പരീക്ഷിക്കാനായിട്ട് ആ ബ്രാഹ്മണനായി വന്നത്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടിയ മഹാനാണിവൻ. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശനമുണ്ടാകില്ല, ഇവൻ തന്നെയായിരിക്കും പ്രവേശിക്കുക എന്ന് നാരദൻ പറഞ്ഞു. ഇതാണ് ശിബി ചക്രവർത്തിയെ പറ്റിയിട്ടുള്ള ചില കഥ. അടുത്തതാണ് പുതിയ ഒരാളെ കുറിച്ച് പറയാം. ധുന്ധുമാരൻ എന്ന് നിങ്ങൾ കേട്ടിരിക്കാൻ യാതൊരു സാധ്യതയില്ല. ആ ധുന്ധുമാരനെ പറ്റിയിട്ട് അടുത്ത തവണ പറഞ്ഞുതരാം. ഓക്കെ, അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.